പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ നിങ്ങൾ? നിങ്ങൾക്കൊരു സംരക്ഷണം വേണമല്ലേ? സുരക്ഷിതമായിരിക്കുന്നുണ്ടോ നിങ്ങൾ? കാരണം ഈ ലോകത്തിൽ ദുഷിച്ച മനുഷ്യരുടെ അസൂയ, അസൂയയുടെ ആത്മാവ് മനുഷ്യരെ ബാധിക്കും. പിന്നെ രോഗാണുക്കൾ, ദുഷിച്ച മനുഷ്യർ ചെയ്യുന്ന മന്ത്രവാദങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള ആപത്തുകൾ നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാൽ നമുക്കൊരു സുരക്ഷ ആവശ്യമാണല്ലോ. ആ സുരക്ഷ തരുന്ന ദൈവമാണ് നമ്മുടേത്. ദൈവം എങ്ങനെയാണ് സുരക്ഷ നൽകുന്നത്? യോവേൽ 3:16 യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവും ആയിരിക്കും. തന്റെ ജനത്തിന് ദൈവം ശരണവും ഉറപ്പുള്ള ദുർഗവുമായിരിക്കുന്നു. നിങ്ങളൊരു മതില് കാണുന്നില്ലേ? ഇത് യെരുശലേമിന്റെ കോട്ടമതിലാണ്. അതിന്റെ അടുത്തിരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ഉയരമുള്ളതാണിത്. ഇതിന് ഒരുപാടടി ഉയരമുണ്ട്. 50-60 ഉയരമുണ്ടാകും ഇതിന്. അത്ര പെട്ടെന്നൊന്നും ആർക്കും കയറാൻ സാധിക്കില്ല. അതായത്, പണ്ട് കാലത്ത് ഓരോ പട്ടണങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടി രാജാക്കന്മാർ വളരെ ഉയരമുള്ള കോട്ടമതിലുകൾ നിർമ്മിച്ച് അതിനകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർക്ക് സംരക്ഷണം. ഈ കോട്ടമതിലാണ് അവർക്ക് സുരക്ഷ. കോട്ട, അതാണ് സുരക്ഷ. യഹോവ നമുക്ക് ശരണവും ഉറപ്പുള്ള കോട്ടയുമായിരിക്കുന്നു. യഹോവയാണ് നമ്മുടെ കോട്ടമതിൽ, നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടി. അതെങ്ങനെയാണ് പറയുന്നത് എന്നാണോ? ഇയ്യോബ് 1 വായിച്ചു നോക്കിയാൽ, യഹോവ ഇയ്യോബിനെയും അയാളുടെ കുടുംബത്തിനെയും ചുറ്റും വേലികെട്ടി സംരക്ഷിച്ചു. അതിനകത്ത് സാത്താന് കടക്കാനായില്ല, ദുഷിച്ച മനുഷ്യർക്ക് കടക്കാനായില്ല, അസൂയയുടെ ആത്മാക്കൾക്ക് കടക്കാനായില്ല, നാശമുണ്ടാക്കാൻ സാധിച്ചില്ല. ദൈവം ഇയ്യോബിന് ഉറപ്പുള്ള കോട്ടയായി കാത്തു സൂക്ഷിച്ചു. അപ്പോൾ യഹോവ ഇതുപോലെ കല്ലും സിമെന്റും കൊണ്ട് കോട്ട നിർമ്മിക്കുമോ? ഇല്ല, രാജാക്കന്മാരാണ് കല്ലും സിമെന്റും കൊണ്ട് കോട്ട പണിയുന്നത്. ദൈവം നമ്മെ സംരക്ഷിക്കുവാനായി ഒരു വേലികെട്ടും. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അകത്ത് കടക്കാനാവില്ല എന്ന് സാത്താൻ അറിയാം. അകത്ത് കടക്കാനാവില്ലെന്ന് പകർച്ചവ്യാധിക്കറിയാം. അസൂയക്കാർക്കറിയാം അകത്ത് കടക്കാനാവില്ല എന്ന്. അതാണ് ദൈവത്തിന്റെ സംരക്ഷണമെന്ന് പറയുന്നത്. അത് കോട്ടമതിലായി ഉയർന്നു നിൽക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിഷണറി കുടുംബത്തെ ഒരിക്കൽ ഞാൻ പരിചയപ്പെട്ടു. അവരൊരു അനുഭവം എന്നോട് പറഞ്ഞു. അവരൊരു ഗ്രാമത്തിലൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. മന്ത്രവാദികളെ ആശ്രയിച്ചിരുന്ന ജനങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ അടുത്തേക്ക് വന്നു. അതിനാൽ ഒരു മന്ത്രവാദിക്ക് ഭയങ്കരമായ അസൂയ തോന്നി. ഇവരെ നശിപ്പിക്കണം, അടിച്ചോടിക്കണം, കൊല്ലണമെന്ന് തീരുമാനിച്ച് മന്ത്രവാദം ചെയ്യാൻ ആരംഭിച്ചു. ഇവർ ദിവസവും രാത്രി ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കുടുംബ പ്രാർത്ഥന ചെയ്ത ശേഷമാണ് കിടന്നുറങ്ങുന്നത്. ഒരിക്കൽ രാവിലെ എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കിയപ്പോൾ അവരുടെ വീടിന്റെ ചുറ്റും മുട്ടുസൂചിയില്ലേ, മുട്ടുസൂചി, ആയിരക്കണക്കിന് മുട്ടുസൂചികൾ വരിവരിയായി അടുക്കി വെച്ചതുപോലെ വീടിന് ചുറ്റും തറച്ചു വെച്ചിരിക്കുന്നു. അനേകായിരം മുട്ടുസൂചികൾ ഒരു കോട്ടമതിൽ പോലെ കുത്തിവെച്ചിരിക്കുകയാണ്. അവർക്കിത് കണ്ടപ്പോൾ തമാശ തോന്നി. ഇതെന്താണെന്ന് പറഞ്ഞ് അയൽവക്കത്തുള്ളവരെ കൊണ്ടുവന്ന് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾക്കെതിരായി മന്ത്രവാദം ചെയ്തിരിക്കുകയാണ്. ഇവിടെയുള്ള മന്ത്രവാദികൾ ക്ഷുദ്രപ്രയോഗം ചെയ്താൽ അശുദ്ധാത്മാക്കളെ കൊണ്ട് ഈ മൊട്ടുസൂചികൾ ശരീരത്തിൽ കുത്തിയിറക്കും. അനേകായിരം മൊട്ടുസൂചികൾ മനുഷ്യരുടെ ശരീരത്തിൽ കയറിയാൽ എന്ത് സംഭവിക്കും? എല്ലാ അവയവങ്ങളും നിശ്ചലമായി മരിച്ചുപോകും. ഇവിടെ അതുപോലെ മൃഗങ്ങൾക്ക് പോലും മന്ത്രവാദം ചെയ്യും. അവയെ കത്തിച്ചാൽ അവയുടെ ശരീരത്തിൽ അനേകായിരം മൊട്ടുസൂചികൾ ഉണ്ടാകും. ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ദൈവം ആ മന്ത്രവാദം അകത്ത് കടക്കാതെ നിങ്ങളുടെ വീടിനെ സംരക്ഷിച്ചിരിക്കുന്നുവെന്ന് അയൽവാസികൾ അവരോട് പറഞ്ഞു. അവരാശ്ചര്യത്തോടെ പറഞ്ഞു, ബ്രദർ, അതുപോലെ ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്തപ്പോഴും ഞങ്ങളുടെ വീടിന് ചുറ്റും ദൈവം വേലികെട്ടി സംരക്ഷിച്ചു. അതാണ് ദൈവം കെട്ടുന്ന വേലി. നിങ്ങളുടെ വീടിനും നിങ്ങൾക്കു ചുറ്റും യഹോവയൊരു വേലിയുണ്ടാക്കും. അത് കണ്ണുകൊണ്ട് കാണാനാവില്ല. അത് ദൈവത്തിന്റെ വേലിയാണ്. ദൈവം കോട്ടയായിരിക്കും. എന്റെ മക്കളുടെ അടുത്ത് വരരുത്. എന്റെ മക്കളെ തൊടാനാവില്ല. ഞാനാണ് അവർക്ക് ദുർഗമെന്ന് കാത്തുസൂക്ഷിക്കുന്ന ഒരു അത്ഭുതവാനായ ദൈവമുണ്ട്. എന്തിനാണ് പേടിക്കുന്നത്? 1000 മന്ത്രവാദികൾ ഒരുമിച്ച് വന്നാലും ദൈവം കെട്ടിയിരിക്കുന്ന ആ വേലി കടന്നു വരുവാൻ സാധിക്കില്ല. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയൂ. ദൈവമേ, അങ്ങെനിക്ക് ദുർഗവും ശരണവുമായിരിക്കുന്നു. എന്റെ ചുറ്റും എന്റെ കുടുംബത്തിനു ചുറ്റും എനിക്കുള്ള എല്ലാത്തിനു വേണ്ടിയും വേലി കെട്ടിവെച്ചിരിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കു ദുർഗവും കോട്ടമതിലുമായിരിക്കുന്നു. ഒരു തിന്മയും മന്ത്രവാദവും പിശാചിന്റെ ക്രിയകളും പകർച്ചവ്യാധികളും തിന്മകളും ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല. ഞങ്ങളെ തൊടാൻ സാധിക്കില്ല. ഞങ്ങളെ കാക്കുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.